ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴ കൊണ്ടുള്ള അടിപൊളി സ്വീറ്റ്സ് ആണ്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നമുക്ക് ഉണ്ടാക്കിയാലോ? ഇത്രയും സാധനങ്ങൾ തന്നെയാണ് ഈ സ്വീറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടിയത്. തേങ്ങ ചിരകിയത്, ഈത്തപ്പഴം, ഒരു കോഴിമുട്ട. ഇത് തയ്യാറാകാൻ വേണ്ടി ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യിട്ട് കൊടുത്താൽ മതി. ഇനി നേരത്തെ ചിരികെടുത്ത തേങ്ങ അതിലിട്ട് വാട്ടിയെടുക്കാം. രണ്ട് ഏലക്കായ ഇതിലേക്ക് ഞാൻ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വാടി വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളുപ്പ് ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ഒടിച്ചു വെച്ച കോഴിമുട്ടത്തിൽ പാർന്നു കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ആക്കാം. വെള്ളം കൂടിപ്പോകരുത്, മാവ് നല്ല കട്ടിയായിരിക്കണം. നേരത്തെ എടുത്തു വെച്ച ഈത്തപ്പഴം ഇതുപോലെ കുരുകളെല്ലാം കളഞ്ഞ് കേക്കി വെക്കണം. വാട്ടി വെച്ച തേങ്ങയെ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. എല്ലാ ഈത്തപ്പഴവും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ഈത്തപ്പഴവും ഈ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. മാവ് തിരിയെ ലൂസായി പോകരുത്, മാവ് നന്നായി കട്ടി വേണം. ഇതുപോലെ ഉണ്ടായിരിക്കണം. ഇനി ഇതിനെ പൊരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ കാരക്കയും ഈ മാവിൽ നന്നായി മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ നന്നായി പൊരിഞ്ഞു വരണം. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഈത്തപ്പഴം നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആണെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.